പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നെക്ലസ് പാലക്ക മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഗീർ വയറാണ്. ഈ റൗണ്ടിൽ ഉള്ളത് ഗീർ വയറാണ്. ഇപ്പം ഗീർ വയർ ഇപ്പം നമുക്കിങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു പാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് ആവശ്യമാണ്. പിന്നെ നമുക്ക് ബീഡ്സ്, ഇപ്പോൾ ഈ ബീഡ്സ് ഓവൽ ഷേപ്പിലുള്ള ഗ്ലാസ് ബീഡ്സാണ്. ഏകദേശം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാലക്ക മോഡൽ ലുക്കാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഗീർ ലോക്കാണ്. ഗീർ ലോക്ക് എന്ന് പറയുന്നത് ചെറിയ തരികൾക്ക് കടുകിൻ്റെ അത്രയും വലിപ്പമുള്ള ചെറിയ മുത്തുകളായിട്ടാണ് ഉള്ളത്. ഗോൾഡൻ കളറിലും ഉണ്ട്, സിൽവർ കളറിലും അവൈലബിളാണ്. അപ്പോൾ ഈ മാലയ്ക്ക് ഗോൾഡൻ കളറിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ റൗണ്ട് ബീഡ്സ് ആണ്. ഗോൾഡൻ കളറിലുള്ള ചെറിയ ഗോൾഡൻ മുത്തുകൾ. പിന്നെ നമുക്ക് ബാക്ക് റോബ്, അതായത് പിന്നാലെ ചെയിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുകൂടാതെ കട്ടറും പ്ലെയറും ആണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ബാക്ക്, അതായത് ഈ ത്രെഡ് ഉണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ത്രെഡിൽ ഒരു എൻഡ്, രണ്ട് എൻഡിലും ഒരു കണ്ണി മാതിരി ഉണ്ടാവും. അതായത് ഒരു അതിൻ്റെ അകത്ത് നമുക്ക് വയറ് ഇട്ടിട്ട് ചെയിന് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഈ മാ ഈ വയറിൽ തന്നെ ബാക്കിലത്തെ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന വയറ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിനായിട്ട് ഗീർ വയറെടുത്തിട്ട് ഈ റോബിൻ്റെ ഒരറ്റത്ത് ഇത് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗീർ വയറും അതുപോലെ തന്നെ ഗീർ ലോക്കും ആവശ്യമാണ്. ഗീർ ലോക്ക് ഞാൻ എപ്പോഴും ഒരു എൻഡിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലോക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഇത് വെയിറ്റുള്ള ബീഡ്സ് ആയത് കാരണം പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ രണ്ടെണ്ണം വെച്ച് ലോക്ക് ചെയ്യാം. അതിനായിട്ട് ഈ അതായത് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ത്രെഡിൻ്റെ ഒരു എൻഡിലുള്ള ഹോളിൽ ഇതുപോലെ ഗീർ വയറിൽ രണ്ടോ മൂന്നോ ഗീർ ലോക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടോ മൂന്നോ ഗീർ ലോക്ക് ഇടുക. ഞാനിപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ആ വയറിൻ്റെ ഓട്ടയിലൂടെ ഈ ഗീർ വയറിനെ കടത്തി വിട്ടിട്ട് ഈ ഗീർ ലോക്കിൻ്റെ അകത്തൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം ആ എൻഡിൽ, ആ വയറിൻ്റെ എൻഡിൽ, അതായത് ഈ ത്രെഡ് ഉണ്ടല്ലോ ത്രെഡ്, ആ ത്രെഡിൻ്റെ എൻഡിൽ ഈ ഗീർ വയറിൻ്റെയും ഈ ഗീർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്തതിന് ശേഷം നന്നായി പ്ലെയർ വെച്ചിട്ട് ഈ ഗീർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഗീർ വയറ് ഈ ത്രെഡിൽ നിന്നും ലോക്കായി. ഇനിയിപ്പോൾ ഈ ത്രെഡിൽ നിന്ന് ഈ ഗീർ വയറിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ബാക്കിയുള്ള ഗീർ വയർ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ത്രെഡ് ഗീർ വയറുമായിട്ട് നമ്മൾ ലോക്ക് ചെയ്തു. അതിന് ശേഷം ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻഡിൽ ചെറുതായിട്ടുള്ള ഗോൾഡൻ ബീഡ്സ് ഇട്ടതിന് ശേഷം ബാക്കി ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഗോൾഡൻ, ചെറിയ ഗോൾഡൻ മുത്തുകളാണ് ഞാൻ എൻഡിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും അവസാനം ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡിലേക്കാണ് നമ്മൾ കോർത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു എൻഡിൽ ഒരു അറ്റത്ത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. മാല ഇങ്ങനെ തൂക്കി പിടിക്കുന്ന സമയത്ത് ബാക്കിൻ്റെ രണ്ട് സൈഡും ഈക്വലായിട്ട് ഈക്വൽ ബീഡ്സിൻ്റെ എണ്ണവും കറക്റ്റായിരിക്കണം. നമ്മൾ ബാക്കിൽ ഏറ്റവും ആദ്യമായിട്ട് കോർത്ത് കൊടുക്കുന്നത് ഗോൾഡൻ ബീഡ്സാണ്. അപ്പം എങ്ങനെയാണ് ഗോൾഡൻ ബീഡ്സ് കോർക്കുന്നതെന്ന് നോക്കാം. അത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ബാക്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് സൈഡിലും ഈക്വലായിട്ട് കൊടുക്കണം. മാലൻ്റെ രണ്ടറ്റവും ഈക്വലായിട്ട് തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ.
ആദ്യം ഗോൾഡൻ ബീഡ്സ് ഇട്ടു. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഗോൾഡൻ ബീഡ്സ് കോർത്ത് കൊടുക്കുക. അത് ബാക്ക് സൈഡിൽ കഴുത്തിൻ്റെ ബാക്കിൽ വരുന്നത് കാരണം അധികം വിസിബിലിറ്റി ഇല്ലാത്ത ഭാഗമാണ്. സോ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കോർത്ത് കൊടുക്കാം. ഗോൾഡൻ ബീഡ്സ് ഇട്ടതിന് ശേഷം ഈ ഗ്ലാസ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ ഗോൾഡൻ ബീഡ്സ്, അതായത് ഗ്ലാസ് ബീഡ്സ് ഇപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്തത് ഒരു ഗോൾഡൻ ബീഡ്സ്, അങ്ങനെയാണ് ആ രീതിയിലാണ് ഇപ്പോൾ കോർത്ത് പോകുന്നത്. ഒരു ഗ്ലാസ് ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, ഒരു ഗ്ലാസ് ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്സ്, അങ്ങനെ ഫുള്ളായിട്ട് കോർത്ത് കൊടുക്കുക. ബീഡ്സ് രണ്ട് അറ്റത്തും കോർത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ എങ്ങനെയാണോ ഗിയർ വയറിൽ ഇട്ടിട്ട് ഈ ത്രെഡുമായിട്ട് ലോക്ക് ചെയ്തത് അതേപോലെ തന്നെ അടുത്ത എൻഡും അതേ രീതിയിൽ രണ്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ ഒരേ രീതിയിലാണ് ബീഡ്സ് കോർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ബാക്ക് സൈഡിൽ ഒരു എൻഡിൽ അറ്റത്ത് നമ്മൾ എത്ര ബീഡ്സാണോ കോർത്തത് ഞാനിപ്പോൾ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും അതേ രീതിയിൽ കോർത്തതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.